ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ നോക്കാൻ പോകണമെന്ന് പറയാൻ നേരത്തെ, നിങ്ങൾ സ്റ്റോൺ പേപ്പർ സീസർ അല്ലെങ്കിൽ റോക്ക് പേപ്പർ സീസർ എന്ന് പറയുന്ന ഗെയിം കളിച്ചിട്ടുണ്ടോ? കൊച്ചിലേക്ക് കളിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ആ ഒരു ഗെയിംസ് കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാം. ഓക്കെ, റോക്ക് പേപ്പർ സീസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടി ഗെയിം കളിച്ച് ക്യാഷ് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും, അതും ഒരു രൂപ പോലും മുടക്കാതെ. ഓക്കെ, അപ്പോൾ ഈ ആപ്പിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് പറഞ്ഞുതരാം. നമ്മുടെ ഈ ചാനൽ ഒന്ന് മറക്കല്ലേ, 1K സബ്സ്ക്രൈബേഴ്സ് ഒന്ന് അച്ചീവ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു ചാനലാണ്. ഓക്കെ, സോ അതുകൊണ്ട് ചാനലിന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അടിപൊളി മണി ആണെങ്കിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. സോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ കൂടുതൽ സമയം കളയുന്നില്ല. നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഏതാണ്, എങ്ങനെയാണെന്നുള്ള കാര്യം എല്ലാം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് റോക്ക് പേപ്പർ സീസർ മാത്രം കളിച്ച് ക്യാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, നേരെ വീട്ടിലോട്ട് പോകാം. മാരെ, അപ്പോൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയാൻ നേരത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റിയത് എനിക്ക് 172 രൂപ ഇപ്പോൾ ഉണ്ട്. അത് ഞാൻ എയിം ചെയ്തതാണ്. അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ തന്നെ കാണാൻ പറ്റിയ പ്ലേ ടൈം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ അവിടെ നിങ്ങൾക്ക് കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. എൻ്റെ അതുപോലെ തന്നെ വേറെ കുറേ ഓഫർ വാർഡ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. ആൻഡ് സ്റ്റോൺ പേപ്പർ സീസറൊക്കെ കളിച്ച് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഗെയിമിനകത്ത് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, വരുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കളിക്കാൻ പറ്റും, പക്ഷേ ഇപ്പോൾ ഇല്ല. മിക്ക ആപ്പിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഇല്ലാത്ത കാരണം നമുക്ക് ഇപ്പോൾ പറ്റത്തില്ല. നിങ്ങൾ വരുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓഫർ വാൾസ് കാര്യങ്ങളും കാണാൻ പറ്റും. ഇവിടെ ആദ്യം തന്നെ 3 ഓഫർ വാൾസ് കാണാം. ഇപ്പോൾ ഒരെണ്ണത്തെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതിനകത്ത് കാണാൻ പറ്റും ഇഷ്ടംപോലെ കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കുറേ ഓഫേഴ്സ് ഉണ്ട്. ഓരോ ഓഫേഴ്സ് ഇൻസ്റ്റാളാക്കി ക്യാഷും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത്രയും കോയിൻസും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത് നമുക്ക് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് ആ പറഞ്ഞ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആക്കുമ്പോൾ ആ ഒരു കോയിൻസ് കിട്ടും. അതുപോലെ തന്നെ അടുത്തൊരു ഓഫർ വാൾ കാണാൻ പറ്റും, ബിറ്റ് ലാബ്സ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ടൈം വാളെന്ന് പറഞ്ഞിട്ട്. സോ ഇതിനകത്ത് രണ്ടിലും നിനക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾ ഓരോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കും. ഇത് സർവേസ് ആണ്, സർവേ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ക്യാഷ് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ താഴോട്ട് പോകുകയാണെങ്കിൽ അവിടെ ടാസ്ക് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഓഫർ വാൾസ് മേളിൽ കാണിച്ചില്ലേ, അതുപോലെ തന്നെ ഓഫർ വാൾസാണ്. അതിനകത്തൊക്കെ കുറേ ഓഫേഴ്സ് ഉണ്ട്. ആ ഓഫേഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാം. സർവേ ഓപ്ഷനിലാണെങ്കിൽ അവിടെ സർവേ വാൾസ്, കുറേ സർവേയുടെ വാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തും കുറേ സർവേസ് ഉണ്ട്, അത് കംപ്ലീറ്റ് ആക്കി ക്യാഷ് ഏൺ ചെയ്യും. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം, ടിക്കറ്റും അതുപോലെ തന്നെ ഗെയിം സെക്ഷനും. ഇപ്പോൾ കാണാൻ വരുമ്പോൾ എനിക്ക് മൊത്തത്തിൽ 11 ടിക്കറ്റാണ് ഉള്ളത്. ഓക്കെ, സോ നമുക്ക് ആ ഗെയിം എന്നൊരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവിടെ 2 എണ്ണമുണ്ട്, ഒന്ന് പ്ലേ നവും അതുപോലെ സ്ക്രാച്ച് നവും. അപ്പോൾ നമുക്ക് പ്ലേ നവ് കൊടുക്കുമ്പോൾ മേളിൽ കാണാൻ പറ്റും കമ്പ്യൂട്ടർ, അവിടെ സ്റ്റോൺ പേപ്പർ സീസർ അങ്ങനെ വരും, റോക്ക് പേപ്പർ സീസർ. ഓക്കെ, എന്താണാവട്ടെ, അത് വരുന്നു കാണിക്കുന്നുണ്ട്. അപ്പോൾ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 എണ്ണം, നമുക്ക് നമ്മൾ ഏതാണോ നമുക്ക് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ കമ്പ്യൂട്ടർ അത് തന്നെ വരുന്നെങ്കിൽ ഇത് ഡ്രോ ആയി, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണാം, അങ്ങനെയാണ് സംഭവം. ഓക്കെ, ആൻഡ് ഡ്രോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളാണ് ജയിക്കുന്നതെങ്കിൽ മനസ്സിലായി, അങ്ങനെ കോയിൻസ് കിട്ടും. അല്ലെങ്കിൽ രണ്ടും കമ്പ്യൂട്ടറാണ് ജയിക്കുന്നെങ്കിൽ ഒന്നും കിട്ടത്തില്ല, അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ നിന്നൊന്നും പോകുന്നില്ല. ഓക്കെ, പക്ഷേ ആ ടിക്കറ്റ് കുറയും, ഇപ്പോൾ ഇതും ഡ്രോ ആയി. സോ നമുക്ക് 20 കോയിൻസ് കിട്ടി. സോ ഇഗെയിൻ നമുക്ക് കളിക്കുവാണ്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ തോറ്റി. അപ്പോൾ എന്ത് പറ്റി, നമ്മുടെ കോയിൻസ് ഒന്നും തന്നെ പോയിട്ടില്ല, മീൻസ് നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, ആ ഒരു ചാൻസ് പോയൊരു ടിക്കറ്റ് പോയി, അത്രേ ഉള്ളൂ. ഇനി സ്ക്രാച്ചിൻ്റെ ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ കാണാൻ പറ്റും അവിടെ ബെറ്റർ ലക്ക് വന്നു. എഗെയിൻ നമുക്ക് സ്ക്രാച്ചിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, സ്ക്രാച്ച് ചെയ്യാം, അവിടെ 40 കോയിൻസ് കിട്ടി. ഓക്കെ, സോ ഇത് സ്ക്രാച്ചും ചെയ്യാം, ഇതാണ് സ്റ്റോൺ പേപ്പർ സീസറും കളിക്കുക. അപ്പോൾ നമുക്ക് ടിക്കറ്റ്സ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ടിക്കറ്റ്സ് കുറയുമ്പോൾ നിങ്ങൾക്ക് ആ ടിക്കറ്റ്സ് കൂട്ടാനായിട്ടുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇതാണ്ട് 20-25 ഒക്കെ കിട്ടിയ സ്ക്രാച്ച് ചെയ്ത് തൊട്ടിപ്പുറത്തെ ടിക്കറ്റ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നോക്കിക്കോണം 4 ടിക്കറ്റാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. താഴോട്ട് പോകണം കാണാൻ പറ്റും അവിടെ ടിക്കറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. വാച്ച് ആടെന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പരസ്യം വരും, ആ പരസ്യം നിങ്ങൾ കാണുക. ആ ഒരു പരസ്യം കണ്ടു കഴിയാൻ നേരത്ത് നമുക്ക് അവിടെ 2 ടിക്കറ്റ് കൂടി കേട്ടോ, ഇപ്പോൾ 6 ടിക്കറ്റായി. ഒന്നും കൂടി നമുക്ക് ആ ടിക്കറ്റ് ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, വാച്ച് ആഡ് ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ അങ്ങനെ നമ്മൾ ആ ഒരു പരസ്യം കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എഗെയിൻ നമുക്ക് അവിടെ 2 എണ്ണമാടായി. സോ ഇങ്ങനെ ടിക്കറ്റ് കൂട്ടി ആ ടിക്കറ്റ് വെച്ചിട്ട് ഗെയിം കളിക്കുക. ഗെയിം കളിച്ച് കോയിൻസ് ആക്കുക. ആ കോയിൻസ് താഴെ കൊടുത്തിരിക്കുന്ന ആ കൗണ്ട് ഡൗൺ കഴിയുമ്പം അവിടെ വാലറ്റിലേക്ക് ആടാകും, മനസ്സിലായോ, അത്രേ ഉള്ളൂ സംഭവം. ആ കൗണ്ട് ഡൗൺ കഴിയുമ്പോൾ ആ വാലറ്റിലേക്ക് ആടാകും, ആ കോയിൻസ് കൺവേർട്ടായി റുപ്പീസിലോട്ടായിട്ട് ആടാവുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ക്യാഷും കാലൊക്കെ ഏൺസ് എടുക്കാൻ പറ്റും. പക്ഷേ നല്ല ശോകമാണ് കേട്ടോ, അതുള്ള കാര്യം പറയാം. ആ ഒരു കോയിൻസിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ഭയങ്കര ശോകമാണ്. നിങ്ങൾ ശരിക്കും കളിച്ചാലാണ് കുറച്ചൊക്കെ കിട്ടത്തുള്ളൂ, പക്ഷേ ആ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് ഇട്ടത്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റെഫറൊക്കെ ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാം. ഓരോ റെഫറിലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും, 10% കിട്ടും. അവർ വിട്ടുപൊടിക്കുന്നതിൻ്റെ 10% നിങ്ങൾക്ക് ആ ഒരു റെഫർ ലേണിങ്സ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ അവർക്കും ഒക്കെ ഇടാം, അവർക്കും അവരുടെ ബോണസായിട്ട് 20% അവർക്കും കിട്ടുന്നതാണ്. സോ റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷും കാലൊക്കെ എഴുതി തീർക്കാനായിട്ട് പറ്റുന്ന ഒരു നൈസ് ആപ്ലിക്കേഷനാണിത്. ഓക്കെ, എന്നാലും അത്ര നൈസ് ഒന്നും പറയാനൊക്കെ ഒത്തില്ല കേട്ടോ, ഭയങ്കര ഷോക്ക്. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ കണ്ടിന്യൂ ചെയ്യുക, ഇല്ലെങ്കിൽ ഇട്ടേക്കുക. ഓക്കെ,
സോ എന്തായാലും നമുക്ക് വിട്രോ അടിക്കാനായിട്ട് നിങ്ങൾക്ക് യു പി ഐയിലേക്കാണ് വിട്രോ അടിക്കുന്നത്. ഇനിയിപ്പോൾ എ ടി എം വാലറ്റിലേക്ക് വേണ്ടവർക്ക് മറ്റേ കോഡ് ഉപയോഗിക്കാനായിട്ട് പറ്റും, അതായത് പേ ടി എം നമ്പർ ഡോട്ട് വാലറ്റ് അറ്റ് പേ ടി എം. ഓക്കെ, ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഞാൻ താഴെ ഒരു എക്സാമ്പിളായിട്ട് എഴുതി കാണിച്ചിരിക്കാം. ഓക്കെ, ഇങ്ങനെ അല്ലാതെ ഡയറക്റ്റ് യു പി ഐ ഉള്ളവർക്ക് നേരെ യു പി ഐ അടിച്ചുകൊടുത്ത് ബാങ്കിലേക്ക് വിട്രോ എടുക്കാനും പറ്റും. ഓക്കെ, ഇതിനുമുമ്പ് ഞാനൊരു 70 രൂപ വിട്രോ അടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ ഞാൻ എഗെയിൻ വിട്രോ അടിക്കാൻ പോവാണ്. ബാലൻസ് പറയുമ്പോൾ 172 എനിക്കുള്ളത്. ഓക്കെ, സോ ഞാനിവിടെ വിട്രോ എന്ന് പറഞ്ഞ ഓപ്ഷനോട് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ആ ഒരു എമൗണ്ടും കൂടി വിട്രോ അടിക്കാൻ പോവാണ്. അപ്പോൾ 172 എൻ്റെ വാലറ്റിലുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ആ വിട്രോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. മിനിമം 35 വിട്രോ അടിക്കേണ്ടത്. അപ്പോൾ എനിക്കിപ്പോൾ പറ്റിയത് 140, പിന്നെ 210 പറ്റത്തുള്ളൂ. സോ എനിക്കിപ്പോൾ 140 വിട്രോ അടിക്കാനായിട്ട് പറ്റുന്നത് അല്ലേ. അതെ, സോ ഞാനിവിടെ 140 ഓപ്ഷൻ നേരെ സെലക്ട് ചെയ്യുവാണ്. ദെൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷനിലൂടെ നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മൾ വിട്രോ അടിച്ചത്? 140 വിട്രോ അടിച്ചത്. ഓക്കെ, 140 നമ്മൾ വിട്രോ അടിച്ചു. നോക്കാം അത് നമുക്ക് വരുന്നത്. ഇവിടെ പ്രോസസ്സിംഗ് ആയിരുന്നു, പെട്ടെന്ന് തന്നെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. 140 വിട്രോ അടിച്ചു. സോ നമുക്ക് നേരെ പേ ടി എം വാലറ്റ് എടുത്ത് നോക്കാം. ഞാനിപ്പം അല്ല പേ ടി എം, ഓക്കെ പേ ടി എം ഒക്കെ ഞാൻ ഈ പേ ടി എം യു പി ഐ ഡി ആണ് കൊടുത്തത്. സോ ആ പേ ടി എം വന്നിട്ടുണ്ട് കേട്ടോ. 136 ആ ഒരു 140 വിട്രോ അടിച്ചെങ്കിൽ അവർ ചെറിയ കമ്മീഷൻ അവർ പിടിച്ചു. അതാണ് ഇവിടെ കാണാൻ പറ്റിയ ആർ പി എസ്, അതായത് റോക്ക് പേപ്പർ സിസ്റ്റം. ഓക്കെ, സോ അതിൽ നിന്ന് തന്നെയാണ് പേയ്മെൻറ്റും കണക്ക് റിസീവ് ചെയ്യുന്നത്. പേയ്മെൻറ്റ് ഒക്കെ കിട്ടും, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കുക. ഇനി മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരായിരിക്കും. ഇറ്റ്സ് മീ മണി ട്രിക്സ്. ബൈ ഗൈസ്.